Hi friends, welcome back to our channel. इन नाम ना टेस्टी आईटे पालक पनीर हेल्ती आईट पालक पनीर वाले एलुपते नमुकू अब नोक अंप नमें वीडियो आदमी का सब्सक्राइब आदमी पनीर पीसस कट्टे मीडियम सैस पीसस कट्टे फ्रीसर उड़े ना पनीर कट्टे अब पड़ी करक्ट करक्ट षेप अच्छ समय कवर तुरंत नमुक अब सॉफ्ट वो करक्ट नमुक पीस पीस कट्टे पटू इन नमुक पालक नाइट अड़क मेष वलिए तुटेल कट्टे मेट नाइट क्लीन वृत्तिशेष नमुक नाइट कहुक पालक इल इल मण का साध्यता कहव अल्प ना श्रद्धि वे कहुकान नमुक रु ग्ल वे चूड़ा वे वे काल स्पून उप चेक वे नाइट तिच वो नम्बर क्लीन कहुकी वच पालक इल इटक डायरेक्ट मिक्स अरच करक्ट कलर ना पालक पनीरी करक्ट ग्रीन कलर कुरचर व्यत इन न्रीन कलर नमुक कर वे नाच इल इटर स्पूण एल सैड चाइट प्रसाद और रु मिनट स्पूण इलाक नमुक ग्यास ऑफ इल कुू आव रु मिनट नमुक ग्यास ऑफ मेपोल चाइट प्रसाद नोल तिचम इल कुछ सॉफ्ट आव इोल एल इल वे चाइट प्रसाद नमुक ई इल अल्प तणुत वे मैट कुछ तुत वे रुस् क्यूब ईस् क्यूब इट आवश्यक तुत वे आयु मिले ना रु मिनट इल नमुक इतना ई इल नमुक अरचना नाम पनीर फ्रई आक अट्ठे पानी और टेबिस्पून एण इे ना कट्व पनीर चेक ई एण की पकड़ नमु नये यूस इन चल पनीर कल नाम कह ना सॉफ्ट अभी चुदायट फ्रई आक ब्रउण कलर आवर लाइट ब्रउण आयु म രണ്ട് സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോഴേക്ക് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് അല്പം വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അതിനായിട്ട് ചെറിയൊരു തക്കാളി ചെറിയൊരു സവാള ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് इत्र नमुक चीसस कट्ते पचमुग नमुक इष्टमुस कूटी कुरच नरव अद या चेत कुछ एरी वेणमें रेण चेक कारण ना मुलगपुड़ी कुछ चेक
पनीर फ्राई चेद सें पानी अल्पम और स्पून एण्ण मदी काल स्पून करिक्कक्क अरक्कुन्न जीरकम् चेर्क्कुक जीरकम् ओन्न् पोट्टि वरुम्पोळेक्क नम्मल् कट् चेय्त् वेच्चिरिक्कुन्न वेळुत्तुळ्ळियुम् इञ्चियुम् पच्चमुळकुम् कूड चेर्क्कुक नन्नायिट्ट् ओन्न् वयट्टि एडुक्कुक ब्राउण् कलर् ओन्नुम् आवण्ट आवश्यमिल्ल नन्नायिट्ट् ओन्न् वयन्न् किट्टियाल् मदि मिक्स और मिनट वहटी अद ऑफ मिक्सियल इल वे तनुत उ पचमुगक चेक नरच अथवा नरने टेबिस्पू वूट नरच അടുത്തതായിട്ട് നമുക്ക് അല്പം മസാലപ്പൊടി എടുത്തു വെക്കാം അര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാലപ്പൊടി കാൽ സ്പൂൺ മുളകുപൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഒരു പീസ് പട്ടയും രണ്ട് ഏലക്കാ ചെറുതായിട്ട് ഒന്ന് ചതച്ചും കൂടി എടുക്കാം ഇനി നമുക്ക് ഗ്രേവിയൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് കുക്ക് ആക്കി എടുക്കാം അന്നേറ്റ് നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റിയ സെയിം പാൻ ആയിലും മതി അല്ലെങ്കിൽ വേറെ എടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഏലക്ക പട്ടയും കൂട ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർക്കാം പൊടിയിൽ ഇടുമ്പോൾ ഗ്യാസ് അല്പം ഒന്ന് കുറച്ചു വെക്കണം പൊടികളൊക്കെ ഒന്ന് ചൂടായ ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് വെള്ളം ചേർക്കാം ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ സ്പൂൺ ഉപ്പും കൂട ചേർക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കാം ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന പനീർ പീസസ് കൂട ചേർക്കാം നല്ലതുപോലെ തിളച്ച ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം അല്പം കുറച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ആക്കാം ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിരിക്കുകയാണ് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കാം ക്രീം ചേർത്ത് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മൾ പാലക്കിന്റെ ഇലയൊക്കെ അരക്കുമ്പോൾ ഒരു 7-8 കാഷ്നട്ടും കൂട ചേർത്തിട്ട് നന്നായിട്ട് അരച്ചാൽ മതി ഫ്രഷ് ക്രീം ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കൂടുതൽ ചേർക്കണ്ട അപ്പോൾ കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ കളർ കറിയുടെ കളർ അങ്ങ് മാറും അതേപോലെ കാഷ്നട്ട് ആണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഒരു 7-8 എണ്ണം ചേർത്താൽ മതി ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയ ശേഷം നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പാലക് പനീർ റെഡി ആയിരിക്കുകയാണ് ഇതേപോലെ ഗ്രേവി ഇതേപോലെ തിക്ക് ആയിട്ടിരിക്കണം ഇനി വെള്ളം കുറയാനും പാടില്ല ഒത്തിരി ലൂസ് ആയിട്ടിരിക്കുകയും ചെയ്യരുത് ചപ്പാത്തിക്ക് ആണെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ പാലക് പനീർ കറി ഈ പാലക് പനീർ കറി നമുക്ക് സാധാരണ ചോറിന്റെ കൂടെയും കഴിക്കാം ചപ്പാത്തിക്കും കഴിക്കാം അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന് ഒക്കെ നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ സൈഡ് ഡിഷ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് നമ്മൾ പനീർ ഒന്ന് ഫ്രൈ ചെയ്ത കാരണം ഗ്രേവിയിലെ പനീർ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ